പോകുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ്. തൃശ്ശൂരും സമാനമായ സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറുകയാണ്. ഇനി നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം, ഒപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയും ചെയ്യാം. പി ബാലചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി, സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥി, പത്മജ വേണുഗോപാൽ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്നു. 2016 വി എസ് സുനിൽകുമാർ ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. സി പി യുടെ വി എസ് സുനിൽകുമാറാണ് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 6987 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു വി എസ് സുനിൽകുമാർ ഉണ്ടായിരുന്നത്. ടു ടേം എന്ന ഒരു നിബന്ധന വെച്ചതോടുകൂടിയാണ് വി എസ് സുനിൽകുമാർ ഇക്കുറി ആ മണ്ഡലം നഷ്ടമാകുന്നത്. പകരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാലചന്ദ്രനാണ്. എന്തായിരിക്കും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ? എങ്ങനെയായിരിക്കും ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രകടനം? എന്തൊക്കെ വിഷയങ്ങളായിരിക്കും തൃശ്ശൂർ മണ്ഡലം പരിഗണിക്കാൻ പോകുന്നത്? നമുക്ക് വളരെ വേഗം ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം, സ്വഭാവം എന്താണെന്ന് നോക്കാം. തൃശ്ശൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നു. പിന്നീട് അവിടേക്ക് ഇടതുപക്ഷം കയറി വരുന്നു. 2016 വി എസ് സുനിൽകുമാറിന്റെ വിജയത്തോടുകൂടി പിന്നീട് വീണ്ടും യു ഡി എഫ് മേൽക്കൈ കാണുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ മേൽക്കൈ നഷ്ടപ്പെടുന്നു. അതല്ലെങ്കിൽ ആ വോട്ട് ആ ഉയർച്ചയിൽ കൂപ്പുകുത്തുകയാണ്. കൃത്യമായിട്ട് ഒരു ഡിക്ലൈൻ കാണാൻ പറ്റും. ശരി, നമുക്ക് ഇനി ടോം കുര്യാക്കോസ് എന്താണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നോക്കാം. ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോമ, ഈ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ വോട്ടിനപ്പുറത്തേക്ക് വ്യക്തിഗത വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണല്ലോ. ആ നിലയിൽ വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തന്നെ മുന്നണികൾ ഇറക്കിയിട്ടുമുണ്ട്. എന്താണ് അവിടുത്തെ ഒരു അടിയൊഴുക്ക്, അതിന്റെ സാധ്യത, അതിന്റെ സൂചനയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ വിജയകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി എത്തിയതോടെ ഈ തൃശ്ശൂർ മണ്ഡലം ഒരു താരമണ്ഡലമായി മാറിയിരിക്കുന്നു. പൊതുവെ ഈ തൃശ്ശൂരിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1991 വരെയും ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. 91 തേറമ്പ് രാമകൃഷ്ണൻ അവിടെ എം എൽ എ ആയി അവിടെ വിജയിക്കുന്നു. പിന്നീട് തുടർച്ചയായി 5 തവണ തേറമ്പ് രാമകൃഷ്ണന്റെ ഒരു തേരോട്ടമായിരുന്നു തൃശ്ശൂരിൽ. പക്ഷേ കഴിഞ്ഞ തവണ വി എസ് സുനിൽകുമാർ സി പി ഐയുടെ പ്രതിനിധിയായി അവിടെ എത്തുകയും മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ തവണ കെ കരുണാകരൻ മകൾ എന്ന പ്രതിച്ഛായയോട് കൂടി അവിടെ എത്തിയ പത്മജ വേണുഗോപാലിന് 7000 വോട്ടിനാണ് പത്മജ വേണുഗോപാലിനെ സുനിൽകുമാർ അവിടെ തോൽപ്പിച്ചത്. പക്ഷേ ആ പോയിന്റിൽ ഒന്ന് പെട്ടെന്ന് ഞാൻ ഇടപെട്ടോട്ടെ, സുനിൽകുമാറിന് കിട്ടിയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കിട്ടിയ വ്യക്തിപരമായ വോട്ടുകൾ, അത് ഇപ്പോഴത്തെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് ആ വോട്ടുകൾ അവിടെ നിലനിർത്താൻ, ഇടതുമുന്നണിയിൽ നിലനിർത്താൻ കഴിയുമോ? അതായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. വിജയകുമാർ, തീർച്ചയായും. കാരണം ആ ചോദ്യത്തിലേക്ക് വന്നാൽ 2011 ഒന്ന് പോകേണ്ടി വരും. 2011 പി ബാലചന്ദ്രനായിരുന്നു അവിടുത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി. 16000 വോട്ടിന് അന്ന് തേറമ്പ് രാമകൃഷ്ണനോട് പരാജയപ്പെട്ടിരുന്നു പി ബാലചന്ദ്രൻ. പക്ഷെ കഴിഞ്ഞ തവണ 7000 വോട്ടിന്, അതായത് 22000 വോട്ടിന്റെ വലിയൊരു മാർജിൻ തിരിച്ചുപിടിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് വി എസ് സുനിൽകുമാറിന്റെ വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രമാണ് ആ മണ്ഡലം സി പി ഐക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. അന്ന് തോറ്റ പക്ഷെ പത്മജ വേണുഗോപാൽ അവിടെ തോറ്റ എം എൽ എ എന്ന രീതിയിൽ തന്നെ, അതായത് അവർ തോറ്റിട്ടും അവിടെ നിന്ന് കഴിഞ്ഞ 5 വർഷവും അവിടെ നിന്ന് പ്രവർത്തിച്ചു എന്നത് തന്നെയായിരുന്നു പത്മജ വേണുഗോപാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പക്ഷേ ഈ സുരേഷ് ഗോപി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന്റെ ഈസി വാക്ക് ഓവർ ആയിരുന്നു. പക്ഷേ സുരേഷ് ഗോപി മണ്ഡലത്തിൽ എത്തിയതോടെ സുരേഷ് ഗോപിയിലേക്ക് കാര്യങ്ങൾ നീണ്ടു. പ്രചാരണത്തിന്റെ സ്വഭാവം അവസാന ഒരു 10-15 ദിവസം മാത്രമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിലുള്ളൂ. അദ്ദേഹം രോഗബാധിതനായി വിശ്രമത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയതോടെ തൃശ്ശൂര് ഇളക്കി മറിച്ചുള്ള പ്രചാരണം, യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു വിജയിച്ചാൽ പോലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഈ കണക്കുകൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകാത്തതിന് ഒരുപക്ഷെ വില കൊടുക്കേണ്ടി വന്നേക്കാം തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് എന്നുകൂടി ചിലപ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുനിൽകുമാറിന് അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടായത് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ ബാലചന്ദ്രൻ എന്നതായിരിക്കും പ്രധാനപ്പെട്ട. ടോം പറഞ്ഞതുപോലെ തന്നെ അത്തരം വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപി നടത്തുന്ന ശ്രമം, അത് വിജയിക്കുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചരിത്രം മാറാം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു ശക്തമായ മത്സരം തൃശ്ശൂരിൽ നടക്കുന്നു എന്നതാണ്.